നമസ്കാരം കഴുത്തുവേദന വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ പ്രധാനമായും ജീവിതശൈലിയിലെ സമീപകാല മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് പുതുതലമുറ ശരിയായ രീതിയിലല്ലാത്ത ഇരിപ്പും ഉദാസീനമായ ജീവിതശൈലിയുമാണ് പ്രധാന കാരണം ഒരു മൊബൈൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് കഴുത്ത് വളരെയധികം സമയം മടക്കി ചെലവഴിക്കുന്നത് കഴുത്തിലെ പേശികളിൽ വളരെയധികം സ്ട്രെയിൻ ഉണ്ടാകുകയും രോഗാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ദീർഘനേരം തുടർച്ചയായി വാഹനം ഓടിക്കുന്നത് കഴുത്തുവേദനയ്ക്ക് കാരണമാകും നിലവാരം കുറഞ്ഞ മെത്തയിൽ ഉറങ്ങുക വലിയ തലയണ തലയെണ്ണ ഉറങ്ങുക ഇരിക്കുമ്പോൾ ഉറങ്ങുക അല്ലെങ്കിൽ ചലിക്കുന്ന വാഹനത്തിൽ ഉറങ്ങുക എന്നിവ കഴുത്തിലെ അധിക സ്ട്രെയിനിനും തേയ്മാനത്തിനും കാരണമാകും വർദ്ധിച്ചു വരുന്ന ഉദാസീനമായ ജീവിതശൈലി കാരണം കഴുത്തിലെ പേശികൾ ആവശ്യമുള്ള ശക്തി നേടുന്നില്ല അതുകൊണ്ട് തന്നെ നട്ടലിന് സ്ട്രെയിൻ താങ്ങാൻ പറ്റാതെ വരുന്നു സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് കഴുത്തു തേയ്മാനം ഭാവിയിലെ കഴുത്തുവേദന കുറയ്ക്കുന്നതിന് ആവശ്യമായ ജീവിതശൈലി പരിഷ്കരണങ്ങളും ശീലങ്ങളും എന്തൊക്കെയാണ് മനുഷ്യ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിവർന്നു നിൽക്കുന്ന പോസ്റ്റർ നിലനിർത്തുന്നതിനാണ് അതിനാൽ എല്ലായ്പ്പോഴും ശരിയായ പോസ്റ്റർ നിലനിർത്തുക ശരിയായ മെത്തയിൽ ഉറങ്ങുക ചെറിയ തലയണ അല്ലെങ്കിൽ സെർവിക്കൽ തലയണ ഉപയോഗിക്കുക ഇരുന്ന് ഒരിക്കലും ഉറങ്ങരുത് ചലിക്കുന്ന വാഹനത്തിൽ ഒരിക്കലും ഉറങ്ങരുത് കഴുത്തു വളയാതിരിക്കാൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കണ്ണ് തലത്തിൽ വെക്കുക കമ്പ്യൂട്ടർ ജോലി ഡ്രൈവിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി എന്നിവയ്ക്കിടയിൽ ഇടയ്ക്കിടെ കഴുത്തുപ് ചലിപ്പിക്കാൻ മറക്കരുത് പേശികളെ ശക്തിപ്പെടുത്തുന്നതിന് കഴുത്തിലെ വ്യായാമങ്ങൾ പതിവായി ശീലിക്കുക ഭാരം വളരെ ശ്രദ്ധാപൂർവം പൊക്കുക കഴിയുന്നത്ര ഹെഡ് ഹെഡ്ലോഡിംഗ് ഒഴിവാക്കുക ലഭ്യമായ വീട്ടുവൈദ്യങ്ങളും ചികിത്സാ ഓപ്ഷനുകളും എന്താണ് രോഗകാരണ ഘടകത്തെക്കുറിച്ച് ശരിയായ ധാരണയും അവ ഒഴിവാക്കുന്നതും വളരെ അത്യാവശ്യമാണ് ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത് കടുത്ത വേദനയുണ്ടെങ്കിൽ ശരിയായ വിശ്രമവും പെയിൻ ഓയിൻമെന്റ് മരുന്നുകളും മിക്ക കേസുകളിലും സഹായകമാകും ലളിതമായ വേതന സംഹാരികൾ മസിൽ റിലാക്സെൻറ്റുകൾ തുടങ്ങിയ മരുന്നുകളും പരീക്ഷിക്കാം ഹീറ്റ് ആപ്ലിക്കേഷൻ ഡീപ് ടിഷ്യൂ മസാജ് ഫിസിയോതെറാപ്പി അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ എന്നിവ സഹായിക്കും സെർവിക്കൽ തലയണയുടെ പതിവ് ഉപയോഗം വേദന കുറയ്ക്കും കയ്യിലും വിരലിലും മരവെപ്പ് അല്ലെങ്കിൽ പുകച്ചിൽ ഉണ്ടെങ്കിൽ ചില മരുന്നുകൾ പ്രത്യേകമായി നൽകാം വേദന കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ വ്യായാമങ്ങൾ യോഗ തുടങ്ങിയവ പേശികൾ സ്ട്രെച്ച് ചെയ്യാനും ശക്തിപ്പെടുത്താനും സഹായിക്കും നിരന്തരമായ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള വേദനയ്ക്ക് വേദന സംഹാരികളിൽ നിന്നും ആശ്വാസം കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ചികിത്സ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ശരിയായ വിലയിരുത്തണം നിരവധി ബദൽ മെഡിസിൻ തെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരും വേദനയുടെ കൃത്യമായ കാരണം കൃത്യമായി വിലയിരുത്താതെ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ശീലമുണ്ട് അത് ദുരന്തകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും സ്ഥിരമായ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കഴുത്ത് അല്ലെങ്കിൽ ഭുജത്തിൻ്റെ ചലന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബലഹീനത ഉണ്ടാക്കുന്ന ചില ഡിസ്ക് പ്രൊലാപ്സുകളിൽ കീഹോൾ ശസ്ത്രക്രിയ വളരെ സഹായകരമാണ് കൃത്യമായ ചികിത്സ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ എക്സ്റേ എം ആർ ഐ സ്കാൻ സി ടി സ്കാൻ എം സി എസ് ഇ എം ജി മുതലായ അത്യാധുനിക അന്വേഷണ രീതികളുണ്ട് ചികിത്സ ആസൂത്രണം ചെയ്യുന്നതിനു മുമ്പ് പ്രസക്തമായ എല്ലാ പരിശോധനകളും നടത്തേണ്ടത് വളരെ പ്രധാനമാണ് കീഹോൾ ശസ്ത്രക്രിയ താരതമ്യേന സുരക്ഷിതമായ പ്രക്രിയയാണ് വിജയരംഗം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പുകൾ ന്യൂറോ മോണിറ്ററിംഗ് ഹൈക്ലാസ് ഇംപ്ലാന്റുകൾ പോലുള്ള ലഭ്യമായ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സെർവിക്കൽ ഡിസ്ക് പ്രശ്നങ്ങൾക്കും അനുബന്ധ പ്രശ്നങ്ങൾക്കുമായുള്ള ശസ്ത്രക്രിയകൾ താരതമ്യേന സുരക്ഷിതവും ലളിതവുമാണ് അതുകൂടാതെ ആശുപത്രിവാസം കുറച്ച് ദിവസത്തേക്ക് മാത്രവുമായിരിക്കും വെബ്ഡെസ്ക് തത്തുമസ്